ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര കഴുത്ത് വേദന, കഴുത്ത് തിരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തിരിയണമെങ്കിൽ ശരീരം ഉൾപ്പെടെ പതുക്കെ തിരിഞ്ഞ് നോക്കിയാലേ നമുക്ക് സാധിക്കത്തുള്ളൂ. ഇത് സ്ത്രീ പുരുഷ ഭേദമന്യേ പ്രായ വ്യത്യാസമില്ലാതെ ഒരുപാട് പേരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. സാധാരണ ടീനേജ് ഉള്ള, അതായത് ഒരു 15 വയസ്സ് മുതൽ 20-22 വയസ്സ് വരെയൊക്കെ ഉള്ളവർക്ക് ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ഈ ഒരു പ്രോബ്ലം മാറും. പക്ഷേ പ്രായം കൂടുന്നതനുസരിച്ച് ഇങ്ങനെ കഴുത്തിന് മസിൽ സ്റ്റിഫ്നെസ് വന്നു കഴിഞ്ഞാൽ ഇത് മാറാനുള്ള സമയം ചിലപ്പോൾ ഒരാഴ്ച വരെയും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു വന്നു വരാം. പലപ്പോഴും രാത്രി നമ്മൾ കുളിച്ചിട്ട് മുടി പ്രോപ്പറായിട്ട് ഉണങ്ങാതെ കിടന്നുറങ്ങിക്കഴിഞ്ഞാലോ, ഇല്ലെങ്കിൽ ഉറക്കത്തിൽ തല വല്ലാണ്ട് ഉയർത്താലോ എല്ലാം, ഒരുപക്ഷെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിലെ മസിലിന് ചെറിയ സ്റ്റിഫ്നെസ്സോ പെയിനോ അനുഭവപ്പെട്ടു വന്നു വരാം. ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ വായിച്ചുകൊണ്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്ന പോസ്റ്റർ ഒരുപക്ഷെ കറക്റ്റ് അല്ലെങ്കിൽ, പലപ്പോഴും തല ഏതെങ്കിലും ഭാഗത്തേക്ക് ചരിഞ്ഞിരിക്കുകയോ, ഇല്ലെങ്കിൽ രണ്ട് തലയണ വയ്ക്കുക, അല്ലെങ്കിൽ ഒരു തലയണ തന്നെ പകുതിയായിട്ട് കൂടെ മടക്കി കുറച്ച് ഹൈറ്റിൽ വയ്ക്കുകയോ ചെയ്തിട്ട് ഉറങ്ങുന്ന ഒരുപാട് പേരുണ്ട്. ചിലരാണെങ്കിൽ നമ്മൾ ഹാളിലെല്ലാം സെറ്റിയിൽ ടിവിയും കണ്ടുകൊണ്ട് ചാരി ഇരുന്ന് സുഖമായിട്ട് ഉറങ്ങുന്ന കണ്ടിട്ടുണ്ട്. ഇവർക്കെല്ലാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത്തരത്തിൽ ഓടായിട്ടുള്ള, അതായത് നോർമലായിട്ടുള്ള പൊസിഷനിൽ കഴുത്തിലെ മസിലുകൾ ഒരുപാട് സമയം ഇരുന്ന് കഴിഞ്ഞാൽ മസിലിൻ്റെ പല ഭാഗത്തും ഒരു ടൈറ്റ്നെസ് അനുഭവപ്പെട്ടിട്ട് നമുക്ക് കഴുത്തിൽ മസിൽ സ്ട്രെയിൻസ് അനുഭവപ്പെടാറുണ്ട്. ഇത് കാരണം ഒരുപക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കഴുത്ത് അസഹ്യമായ വേദന, കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട്, പലർക്കും കഴുത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മസിലിങ്ങനെ ചരിഞ്ഞിരിക്കുന്നതാണ്, നിവർത്താൻ പറ്റത്തില്ല. മറ്റു ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കഴുത്ത് വേദനയേക്കാൾ കൂടുതൽ ഇതിൻ്റെ എക്സ്റ്റെൻഷൻ പെയിനായിട്ട് തലവേദന ആയിരിക്കും അനുഭവപ്പെടുക. നമ്മുടെ തലയുടെ ബാക്ക് വശത്ത് തുടങ്ങുന്ന വേദന ഒരുപക്ഷെ മുകളിലേക്ക് റേഡിയേറ്റ് ചെയ്ത് വരും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു വല്ലാത്ത അസ്വസ്ഥത ഉണ്ടെങ്കിൽ, തലപ്പെരുപ്പോ വേദനയോ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. മൊത്തത്തിൽ ഒരു ഇറിറ്റേഷനും ഉന്മേഷക്കുറവും പോലുള്ള ബുദ്ധിമുട്ട് വരാം. ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കഴുത്തിലെ എല്ലുകൾക്ക് ചെറിയ തേയ്മാനം ഉണ്ടെങ്കിലോ, ഡിസ്കിന് ചെറിയ കംപ്രഷൻ, കഴുത്തിലെ എല്ലുകൾക്കിടയിലുള്ള ഡിസ്കിന് ചെറിയ കംപ്രഷൻ ഉണ്ടെങ്കിലോ, ഒരുപക്ഷെ കഴുത്തിൻ്റെ വേദന, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കഴുത്തിൻ്റെ ഭാഗത്ത് വല്ലാത്ത സ്റ്റിഫ്നെസ്സും, കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട്, കഴുത്തിൽ നിന്നും നമ്മുടെ തോളലിൻ്റെ ഭാഗത്തേക്ക് വല്ലാത്ത വേദന റേഡിയേഷനും കാണാം. ചിലർക്ക് ഒരുപക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന സമയത്ത്, അതായത് ഒരുപക്ഷെ സ്റ്റിച്ചിങ് പോലുള്ള ജോലികളോ കമ്പ്യൂട്ടർ കണ്ടിന്യൂസ് ആയിട്ട് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന സമയത്തോ എല്ലാം തന്നെ നമ്മൾ കഴുത്ത് ഒരേ പൊസിഷനിൽ ഒരേ പോസ്റ്ററിൽ തന്നെ കീപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരുപക്ഷെ കൈകളിലേക്ക് വേദന വരാം. തോളലിൻ്റെ വഴിക്ക്, കൈയുടെ മുട്ട് വഴിക്ക് വേദന വരികയും ഒരുപക്ഷെ കയ്യിൽ വേദന, നമ്മുടെ കൈപ്പത്തിക്ക് വേദന വരികയോ, ഇല്ലെങ്കിൽ കയ്യിലെ വിരലുകളുടെ അറ്റത്ത് ഒരു മരവ് അനുഭവപ്പെടുകയോ ചെയ്യാം. ഇത്തരത്തിൽ കഴുത്തിലെ മസിൽ കംപ്രഷൻ കൊണ്ടോ, ഇല്ലെങ്കിൽ കഴുത്തിലുള്ള നെർവുകൾക്ക് വരുന്ന കംപ്രഷൻ കൊണ്ടോ ചെറുതും വലുതുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. പലപ്പോഴും ഇത്തരക്കാർ ഡോക്ടറെ പോയി കാണുന്നത് കഴുത്തിൻ്റെ മസിലിൻ്റെ സ്ട്രെയിൻ ആയിരിക്കത്തില്ല, കൈകൾക്ക് വിട്ടുമാറാത്ത വേദന, ഇല്ലെങ്കിൽ കൈകൾക്ക് പെരുപ്പെന്നോ, ഇല്ലെങ്കിൽ തലവേദന, അസഹ്യമായിട്ട് വരുന്ന തലവേദന, തലവേദനയോട് കൂടിയ ഛർദ്ദിലോ കണ്ണിൻ്റെ പുറകുവശത്ത് വരുന്ന തലവേദനയായിട്ടോ എല്ലാമായിരിക്കും ഒരുപക്ഷെ ഇത്തരക്കാർ ഡോക്ടർമാരെ പോയി കാണുന്നത്. പലപ്പോഴും ലൈഫ് സ്റ്റൈലിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ പറഞ്ഞ കാര്യം. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് കഴുത്തിലെ മസിലുകൾക്ക് വരുന്ന സ്ട്രെയിൻ വരാം. ഇല്ലെങ്കിൽ തുടർച്ചയായിട്ട് നമ്മൾ മൊബൈലെല്ലാം നോക്കുന്ന പോസ്റ്റർ നിങ്ങൾക്കറിയാം. പലപ്പോഴും ഇപ്പോഴത്തെ ടീനേജേഴ്സ് വാട്സപ്പോ ഇല്ലെങ്കിൽ ഫേസ്ബുക്കോ എല്ലാ ഫോണിൽ ചെക്ക് ചെയ്യുന്നത് കണ്ടറിയാം. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തല കുനിച്ചു വെച്ചിട്ട് ഉള്ള പൊസിഷനിലായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ ഓരോ ആംഗിളും മുൻപിലേക്ക് കുനിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ കഴുത്തിന് അത്രത്തോളം സ്ട്രെയിൻ അനുഭവപ്പെടും. നമ്മൾ തല ഒരു 20 ഡിഗ്രി മുകളിലേക്ക് ഇങ്ങനെ ചരിച്ചു വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കഴുത്തിന് മുകളിൽ ഏകദേശം 4.5 കിലോ ഭാരം കെട്ടിവെക്കുന്ന ഒരു സ്ട്രെയിനാണ് നമ്മുടെ കഴുത്തിന് അനുഭവപ്പെടുന്നത്. നമ്മൾ നന്നായിട്ട് കുനിഞ്ഞിരുന്നാൽ എന്താ സംഭവിക്കുക? ഇത് കഴുത്തിൻ്റെ മുകളിൽ ഒരു 10 കിലോ കെട്ടിവെക്കുന്ന ഒരു ഭാരം അനുഭവപ്പെടും. പതിവായിട്ട് ഇത്തരത്തിൽ ഒരു സ്ട്രെയിൻ വന്നാലുള്ള അവസ്ഥ അറിയാമല്ലോ. ആ ഭാഗത്തുള്ള മസിലുകൾക്കും അമിതമായിട്ട് സ്ട്രെയിൻ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ കഴുത്തിലെ പോസ്റ്ററിന് വ്യത്യാസം വരും. പലപ്പോഴും ഇത്തരക്കാരിൽ നമ്മൾ കഴുത്തിൻ്റെ എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴുത്തിന് നോർമലായിട്ട് ഒരു കർവേച്ചർ ഉണ്ട്. ഈ കർവേച്ചർ പോയിട്ട് ചിലപ്പോൾ നമ്മുടെ എല്ലുകൾ സ്ട്രെയിറ്റ് ആയിരിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കരമായ ക്ഷീണം, ഉന്മേഷമില്ലായ്മ, ഓർക്കാനം, തലവേദന പോലുള്ള പല ബുദ്ധിമുട്ടുകളും കണ്ടുവന്നു വരാം. സോ ഇത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്ന ലളിതമായ ചില വ്യായാമങ്ങൾ, അത് കഴുത്തിലുണ്ടാകുന്ന മസിലുകളുടെ പിരിമുറുക്കമായിക്കോട്ടെ, ഇല്ലെങ്കിൽ കഴുത്തിൻ്റെ എല്ലുകൾക്ക് വരുന്ന തേയ്മാനമോ ഡിസ്കിന് കംപ്രഷനോ ആയിക്കോട്ടെ, നമുക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന്, ഒരു പരിധിവരെ പരിഹരിക്കുന്നതിനും, കഴുത്തിലെ മസിലുകളെ റിലാക്സ് ആക്കുന്നതിനും, നിങ്ങൾക്ക് ഇതുകൊണ്ട് കഴുത്തിനുണ്ടാകുന്ന വേദനയും തലവേദനയും എല്ലാം മാറുന്നതിനും ഫലപ്രദമായ ചില വ്യായാമങ്ങൾ ഞാൻ വിശദീകരിക്കാം. ഒന്നാമത്തെ വ്യായാമം, നിങ്ങൾ നിവർന്നു നിന്നതിന് ശേഷം നിങ്ങളുടെ ചുമലുകൾ, തോളുകൾ രണ്ടും പുറകിലേക്ക് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഈ വീഡിയോയിൽ കാണുന്നതുപോലെ പുറകിലേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. അതിനുശേഷം തല നേരെ നോക്കിക്കൊണ്ട് പതുക്കെ ഇടതുവശത്തേക്ക് നമ്മൾ ചരിക്കുക. ഇങ്ങനെ ചരിച്ച് ഒരു 15 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം ക്രമേണ നിവർത്തുക. നിവർത്തി നേരെ വന്ന
വന്നതിന് ശേഷം വീണ്ടും വലതുവശത്തേക്ക് നമ്മൾ ചരിക്കുക ചരിച്ച് ഒരു 15 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക വീണ്ടും സിം പഴയ പൊസിഷനിലേക്ക് വരിക ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമമാണ് നമുക്ക് 5 മുതൽ 15 തവണ വരെ ദിവസത്തിൽ നിങ്ങൾക്ക് ഈ വ്യായാമം ആവർത്തിക്കാവുന്നതാണ് ഇത് കഴുത്തിന്റെ ഇരുഭാഗത്തുമുള്ള മസിലുകളെയും നമുക്ക് ഇവ വലിഞ്ഞു മുറുകുന്ന ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പരിഹരിക്കാൻ സാധിക്കും ഇനി ഞാൻ പറയാൻ പോകുന്ന വ്യായാമങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ടവൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ടവൽ ഉപയോഗിച്ച് നമുക്ക് ഈ വ്യായാമങ്ങൾ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഈ ടവൽ കയ്യിലെടുത്തിട്ട് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ ആദ്യം മടക്കുക വീണ്ടും ഒന്നുകൂടി നാലായിട്ട് മടക്കിയതിനു ശേഷം ഇതിനെ നിങ്ങൾ സ്ട്രൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ടൈറ്റ് ചെയ്ത് നിങ്ങളുടെ കഴുത്തിൽ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ നിങ്ങൾ കഴുത്തിലേക്ക് ഇരുവശത്തും ഇടുക അതിനുശേഷം നിങ്ങൾ ഇരു കൈകളും ചിത്രത്തിൽ കാണുന്നതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് മുന്നിലേക്ക് ഈ ടവലിനെ വലിച്ചു പിടിക്കുക ഇപ്പോൾ നിങ്ങളുടെ കഴുത്തിലെ പുറകിലുള്ള മസിലുകൾക്ക് ഈ ടവലിന്റെ ടൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ടാവും ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം നിങ്ങൾ തലയും കൈകളും ഒരേപോലെ മുകളിലേക്ക് ഉയർത്തുക മുകളിലേക്ക് നിങ്ങൾ ഉയർത്തിയതിനു ശേഷം ഒരു 15 സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് പലപ്പോഴും നിങ്ങൾക്ക് കഴുത്തിൻ്റെ പൊസിഷനിൽ പോസ്റ്ററിന് വരുന്ന പ്രശ്നം കൊണ്ട് നമുക്ക് കഴുത്തിന് വരുന്ന സ്ട്രെയിൻ മസിൽ സ്ട്രെയിനോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള മസിലിന് വരുന്ന ടൈറ്റ്നെസ്സോ ഈ ഒരു പ്രോബ്ലംസോ നമുക്ക് ഇത് മാറാനായിട്ട് സഹായിക്കും ഇത്തരത്തിൽ നിങ്ങൾ മുകളിലേക്ക് നോക്കിയതിന് ശേഷം വീണ്ടും നിങ്ങൾ റിലാക്സ് ചെയ്യുക റിലാക്സ് ചെയ്ത് നിങ്ങൾ ഒരു സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ വ്യായാമം നിങ്ങൾക്ക് ആവർത്തിക്കാവുന്നതാണ് തുടർച്ചയായിട്ട് 5 മുതൽ 10 തവണ വരെ നിങ്ങൾക്ക് ഈ വ്യായാമം ആവർത്തിക്കാവുന്നതാണ് രാവിലെയോ അല്ലെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഈ വ്യായാമങ്ങൾ ചെയ്തു നോക്കാവുന്നതാണ് ഞാൻ പറയാൻ പോകുന്ന രണ്ട് തരം വ്യായാമങ്ങൾ കഴുത്തിൻ്റെ ഇരുവശത്തുമുള്ള മസിലുകൾക്ക് കൂടുതലായിട്ട് സ്ട്രെയിൻ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വലതുവശത്തുള്ള മസിലിനാണ് സ്ട്രെയിൻ ഈ വലതുവശത്താണ് പെയിൻ കൂടുതൽ അനുഭവപ്പെടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നതുപോലെ ടവൽ ആദ്യം കഴുത്തിൽ കൂടെ ഇട്ടതിന് ശേഷം ഇടതുവശത്തെ ടവൽ താഴേക്ക് നിങ്ങൾ ടൈറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക അതിനുശേഷം വലതുവശം നിങ്ങൾ കവിളിനോട് ചേർത്തിട്ട് ചിത്രത്തിൽ കാണുന്നതുപോലെ നിങ്ങൾ ഇടതുവശത്തേക്ക് തിരിക്കുക നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ മുഖവും തിരിച്ച് മാക്സിമം നമ്മുടെ ടവൽ കവിളിൻ്റെ ഭാഗത്ത് വന്ന് ഇടതുവശത്തേക്ക് ചരിച്ച് പിടിച്ച് നിങ്ങൾ ഹോൾഡ് ചെയ്യുക ഇങ്ങനെ ഒരു 5 മുതൽ 15 സെക്കൻഡ് വരെ നിങ്ങൾ ഹോൾഡ് ചെയ്തതിന് ശേഷം ഗ്രാജ്വലി റിലാക്സ് ചെയ്യുക ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇടതുവശത്തെ കഴുത്തിലെ മസിലുകൾക്ക് വരുന്ന ടൈറ്റ്നസ് മാറുന്നതിന് വേണ്ടി വലതുവശത്ത് ഈ ടവൽ കഴുത്തിലിട്ടിരിക്കുന്ന ടവലിൻ്റെ വലതുവശം താഴേക്ക് നന്നായിട്ട് ഹോൾഡ് ചെയ്തതിന് ശേഷം ബലം പിടിച്ച് ഹോൾഡ് ചെയ്തതിന് ശേഷം ഇടതുവശത്ത് നമ്മൾ കൈകൾ കൊണ്ട് കവിളിൻ്റെ മുകളിൽ കൂടി ചിത്രത്തിൽ കാണുന്നതുപോലെ വലതുവശത്തേക്ക് കവിൾ മാക്സിമം തിരിച്ച് ഹോൾഡ് ചെയ്ത് പിടിക്കുക ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഒരു 5 മുതൽ 15 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്ത് പിടിക്കുക അതിനുശേഷം നിങ്ങൾ ഗ്രാജ്വലി റിലാക്സ് ചെയ്യുക ഈ വ്യായാമങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ദിവസത്തിൽ ഏത് നേരം വേണമെങ്കിലും 5 മുതൽ 15 തവണ വരെ നിങ്ങൾക്ക് ആവർത്തിക്കാവുന്നതാണ് ഇത് കഴുത്തിലെ മസിലുകൾക്കുണ്ടാകുന്ന സ്ട്രെയിൻ പ്രത്യേകിച്ച് നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മളുടെ പോസ്റ്ററിന് വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ കഴുത്തിൻ്റെ മസിലിന് വരുന്ന സ്റ്റിഫ്നെസ് കൊണ്ടോ ഉണ്ടാകുന്ന വേദനയും പിരിമുറുക്കവും തലവേദനയും മാറുന്നതിന് ഈ വ്യായാമങ്ങൾ സഹായിക്കും ഇനി ഞാൻ പറയാൻ പോകുന്ന 3 തരം വ്യായാമങ്ങൾ നിങ്ങളുടെ കഴുത്തിനുള്ള എല്ല് തേയ്മാനമോ ഇല്ലെങ്കിൽ കഴുത്തിന് ഡിസ്കിന് ഈ എല്ല് തേയ്മാനം വന്നിട്ട് ഡിസ്കിന് വരുന്ന ചെറിയ കംപ്രഷനോ നമുക്ക് മറികടക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കഴുത്തിനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഒന്ന് ശരിയാക്കാനായിട്ട് നമുക്ക് ടവൽ കൊണ്ട് ചെയ്യാവുന്ന ട്രാക്ഷൻ എക്സസൈസുകളാണ് ഞാൻ വിശദീകരിക്കുന്നത് ഇത് ചെയ്യാനായിട്ട് സിമ്പിളാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടവൽ 4 മടക്കി സ്ട്രൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് നിങ്ങളുടെ കഴുത്തിന് പുറകിലൂടെ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നതുപോലെ നിങ്ങൾ ഇടുക എന്നിട്ട് നിങ്ങളുടെ ചെവിക്ക് മുകളിലൂടെ മുകളിലേക്ക് പരമാവധി ഈ വീഡിയോയിൽ കാണുന്നതുപോലെ ഉയർത്തിപ്പിടിക്കുക ഇത് എന്നിട്ട് നിങ്ങൾ തല മാത്രം അല്പം മുകളിലേക്ക് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കഴുത്തിലെ ബാക്കിലുള്ള മസിലുകളെയും കഴുത്തിലുള്ള എല്ലുകളെയും മുകളിലേക്ക് നമ്മൾ സ്ട്രെച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ടവൽ ഉപയോഗിച്ച് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നത് കഴുത്തിൻ്റെ പുറകിലുള്ള മസിലുകളെയും ആ ഭാഗത്തുള്ള ഡിസ്കിനെയും ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് സഹായിക്കും നിങ്ങൾ ഇങ്ങനെ മുകളിലേക്ക് പരമാവധി ഒരു 5 മുതൽ 15 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്തതിന് ശേഷം ഗ്രാജ്വലി നിങ്ങൾ റിലീസ് ചെയ്യുക ഇങ്ങനെ ദിവസത്തിൽ 3 മുതൽ 5 തവണ വരെ നിങ്ങൾക്ക് ഈ വ്യായാമം ആവർത്തിക്കാം ഇത് നിങ്ങൾക്ക് വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ കഴുത്തിന് കൂടുതൽ ഇത്തരത്തിലുള്ള സ്ട്രെയിനോ അല്ലെങ്കിൽ കഴപ്പോ അനുഭവപ്പെടുകയാണെങ്കിലോ കൈകൾക്ക് ചെറിയ മരവിപ്പോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിലോ ഇത് ഒരു ദിവസത്തിൽ 3-4 തവണ അതായത് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി ഇങ്ങനെ 3-4 തവണ ഓഫീസിലോ വീട്ടിലോ വെച്ച് നിങ്ങൾക്കിത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇനി അടുത്ത ട്രാക്ഷൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ
നമ്മൾ ടവൽ കഴുത്തിൽ കൂടെ ഇട്ട് മുകളിലേക്ക് ഹോൾഡ് ചെയ്തതിന് ശേഷം പതിയെ ഇടതുവശത്തേക്ക് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ പതിയെ ട്വിസ്റ്റ് ചെയ്യുക നിങ്ങൾ ഇങ്ങനെ ഇടത്തേക്ക് ഗ്രാജുവലി ട്രാക്ഷൻ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ വലതുവശത്തുള്ള കഴുത്തിലെ മസിലുകൾ ഒന്ന് റിലാക്സ് ആകുന്നതിനും ആ ഭാഗത്തുണ്ടാകുന്ന ഡിസ്കിൻ്റെ കംപ്രഷനെ ഒന്ന് റിലാക്സ് ചെയ്യുന്നതിനും സഹായിക്കും ഇതും ഞാൻ ഈ പറഞ്ഞതുപോലെ 5 മുതൽ 15 സെക്കൻഡ് വരെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിങ്ങനെ പിടിച്ചതിന് ശേഷം വീണ്ടും റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുക ഈ വ്യായാമവും തുടർച്ചയായിട്ട് 3 മുതൽ 5 തവണ വരെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതേപോലെ തന്നെ നിങ്ങൾ കഴുത്തിൽ കൂടി ഈ ടവൽ ഇട്ടതിന് ശേഷം വലതുവശത്തേക്ക് ഗ്രാജുവലി വീഡിയോയിൽ കാണുന്നതുപോലെ നിങ്ങൾ ഗ്രാജുവലി ട്വിസ്റ്റ് ചെയ്യുക ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഇടതുവശത്തുള്ള കഴുത്തിൻ്റെ മസിലുകളെ ഒന്ന് റിലാക്സ് ചെയ്യുന്നതിനും ഇടതുവശത്തുള്ള നെക്കിലെ ആ ഡിസ്കിൻ്റെ കംപ്രഷനെ ഒന്ന് റിലാക്സ് ചെയ്യുന്നതിന് സഹായിക്കും ഞാനീ പറഞ്ഞ അവസാനം പറഞ്ഞ ഈ 3 എക്സസൈസുകൾ കഴുത്തിന് ചെയ്യുന്ന ഒരു ടവൽ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ട്രാക്ഷൻ എക്സസൈസാണ് ഈ 3 വ്യായാമങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് കഴുത്തിന് വേദനയോ അല്ലെങ്കിൽ കഴപ്പോ കൂടുതൽ വരികയാണെങ്കിൽ നിങ്ങൾ ഈ അവസാനം പറഞ്ഞ 3 വ്യായാമങ്ങൾ ചെയ്യരുത് നിങ്ങളുടെ ഫിസിയോതെറാപ്പിസ്റ്റിനോടോ ഡോക്ടറോടോ ചോദിച്ചിട്ട് മാത്രമേ കഴുത്തിൻ്റെ ഈ ഒരു ട്രാക്ഷൻ എക്സസൈസ് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനീ പറഞ്ഞ 6 എക്സസൈസുകളും നിങ്ങൾക്ക് സുഖമായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് ഇതുകൊണ്ട് ഒരുപക്ഷെ പലപ്പോഴും രാവിലെ ഉണ്ടാകുന്ന ഉന്മേഷക്കുറവ് അല്ലെങ്കിൽ രാവിലെ കഴുത്തിനുണ്ടാകുന്ന കഴപ്പ് നമുക്ക് തോളലിനുണ്ടാകുന്ന വേദന അല്ലെങ്കിൽ കഴുത്തിലുള്ള മസിലിന് വരുന്ന ടൈറ്റ്നെസ് കൈകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടെല്ലാം മാറാനായിട്ട് സഹായിക്കും ഞാനീ പറഞ്ഞ വ്യായാമങ്ങൾ കഴുത്ത് വേദനയുള്ളവരും കഴുത്ത് കഴപ്പുള്ളവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് മാത്രമല്ല ഈ എക്സസൈസ് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഈ പറഞ്ഞ ബുദ്ധിമുട്ട് ടീനേജിൽ മാത്രമല്ല ഏത് പ്രായത്തിലുള്ളവരെയും ഒരുപോലെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് കാരണം ഈ പ്രശ്നത്തോടുകൂടി രാവിലെ ഉണരുകയാണെങ്കിൽ ആ ദിവസം അതിൻ്റെ അല്ലെങ്കിൽ അടുത്ത ഒരാഴ്ചയോ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുമായിട്ട് നടക്കേണ്ട ഒരവസ്ഥ വരാം എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ് വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം ബൈ